ഇതിപ്പോൾ എന്താ സംഭവം എന്നാണെന്ന് നോക്കുന്നത്. പൊതുവേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം കേട്ടോ. ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്, പക്ഷെ ഇതാ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ന്യൂട്രലിയുടെ റെസിപ്പിയാണ്. ഇതിങ്ങനെ ബ്രെഡിൽ അങ്ങോട്ട് തേച്ച് കഴിക്കാൻ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കില്ലേ. പിള്ളേർക്ക് മാത്രമല്ല പലപ്പോഴും വലിയ ആൾക്കാർക്കും ഇത് ഇഷ്ടം തന്നെയാണ്. ഈ ന്യൂട്രല നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ആകെ 10 മിനിറ്റ് മതി ഇത് എന്നാണ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി. ശോ, ഇത്രയും ഈസി ആയിരുന്നു എന്ന് ഞാൻ തന്നെ വിചാരിച്ചു കേട്ടോ. അത്രയും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് വെൽക്കം ടു പ്രഭാസ് വിജി വേൾഡ്. എൻ്റെ ചാനൽ ആദ്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് ആൽമണ്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആൽമണ്ടിന് പകരം ഈ ബദാമിന് പകരം പീനട്ട് വേണം എന്നുള്ളവർക്ക് പീനട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ കാഷ്യൂനട്ട് വേണമെങ്കിൽ കാഷ്യൂനട്ടും ഉപയോഗിക്കാം. ശരിക്കും ന്യൂട്രല ഉണ്ടാക്കുന്നത് ഹേസൽനട്ട് കൊണ്ടാണ്. ഹേസൽനട്ട് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബദാമോ കാഷ്യോ അല്ലെങ്കിൽ പീനട്ടോ യൂസ് ചെയ്യാം. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകരുത്, അപ്പോൾ ബേൺഡായിട്ടുള്ള ഒരു ടേസ്റ്റ് വരും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കുക. ഇതായത് ഇപ്പം ഏകദേശം ആയിട്ട് കേട്ടോ. ഇതിങ്ങനെ വിട്ട് വിട്ട് വരാൻ തുടങ്ങും. മിണ്ടിട്ട് നമ്മുടെ പീനട്ടൊക്കെ ആകുമ്പോൾ, പീനട്ടാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ പീനട്ട് ഇങ്ങനെ വറുത്തതിന് ശേഷം ഫുള്ള് തോല് കളഞ്ഞിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇതിലിപ്പോൾ നമുക്ക് തോലൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെയൊന്ന് നമുക്ക്, ഇതായത് ഇപ്പോൾ നടുവൊക്കെ ക്രാക്കായി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി തണുക്കാൻ വയ്ക്കാം. ഫുള്ളായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സമയം കൊണ്ട് നമുക്കൊരു മിക്സിയിൽ ഡ്രൈ ആയിട്ടുള്ള ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം കുറച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂണും കൂടി അതിലേക്ക് ഇടാം. ഇതാ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയൊന്നും ഉണ്ടാവരുത്, നന്നായി പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ന്യൂട്രലയുടെ കളറും ടേസ്റ്റും ഒക്കെ, ഒരു ചോക്ലേറ്റ് സ്പ്രെഡാണല്ലോ, അപ്പോൾ ഒരു 1/2 കപ്പ് നമ്മുടെ കൊക്കോ പൗഡറാണ്. ഇത് ഡാർക്ക് കൊക്കോവിൻ്റെ പൗഡറാണ്, ലൈറ്റ് കൊക്കോ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് രണ്ടും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇത് ഒട്ടും കട്ടയില്ലാതെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഡാർക്ക് കൊക്കോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്പ്രെഡ് നല്ല ഡാർക്ക് കളറിലാണ് വരിക. ഇതാ ഇപ്പം ഇത് രണ്ടും കൂടി മിക്സായതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. പഞ്ചസാര കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1/2 കപ്പിന് പകരം കുറച്ചും കൂടി, 1/2 കപ്പിന് കൂടി ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഇടാം. ഇപ്പോൾ ഇതാ നമ്മുടെ ബദാമൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ നമ്മുടെ ആ മിക്സിയിലെ ജാറിലേക്ക് ഇടുക. ഇനി ഇതിനെയൊന്ന് നമ്മൾ മിക്സിയിലെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പൊടിക്കാറിന് ക്രഷ് ചെയ്യല്ല, ശരിക്കും പൊടിക്കണം, ഫൈനായിട്ട് തന്നെ കണ്ടോ. ഇങ്ങനെ ആകുമ്പോൾ തന്നെ ബദാമിൻ്റെ ആ ഓയില് കുറച്ചൊക്കെ റിലീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ പൊടിക്കുമ്പോൾ തന്നെ ഒട്ടും തരി ഇല്ലാത്ത വിധത്തിൽ നമ്മൾ അതിനെ പൊടിച്ചെടുക്കുക. ഒരുപാട് ചൂടാവാത് പെട്ടെന്ന് തന്നെ ഇതാവുകയും ചെയ്യും. ഒന്നും കൂടി പൊടിച്ചെടുത്തിട്ട് വരാം നമുക്ക്. ഇപ്പം ഇത് കണ്ടോ, ഓയിലൊക്കെ തനിയെ തന്നെ റിലീസായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വാനില എസൻസ് ആണ്. അപ്പം ഞാൻ ഇവിടെ എൻ്റെ കയ്യിൽ വാനിലയുടെ പൗഡറാണ്. അപ്പം ഞാൻ ഒരു പിഞ്ച് വാനിലയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാൻ ഉപയോഗിച്ച നോർമൽ ഓയിലാണ്, അതിന് പകരം ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ബട്ടർ, മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ വേണമെങ്കിലും അതാണെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരിക. ഇതാ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, കണ്ടോ. അത് തമ്മിൽ ആ മിക്സ് ആയിട്ടുണ്ട്, ആ ഓയിലും നമ്മുടെ ബദാമിലെ ഓയിലും എല്ലാം തന്നെ റിലീസായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പൊടിച്ചു വെച്ചിട്ടുള്ള കൊക്കോവിന് പഞ്ചസാരയും കൂടിയുള്ള മിക്സിനെയും കൂടി ചേർത്തി കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. ഇത് തമ്മിൽ നന്നായി മിക്സായി വരണം. ഇതാ മിക്സായി വന്നിട്ടുണ്ട്, കണ്ടോ. ഇതിപ്പം നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഇതിനെ ഒന്ന് ലൂസാക്കണം. അതിന് മുമ്പായിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടാതെ ഇത് ഇത്തിരി ലൂസാക്കാനായിട്ട് 1 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. മെൽറ്റഡ് ബട്ടർ ആണെങ്കിൽ അത് ഒഴിക്കുന്നതാണ് നല്ലത്, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം. അപ്പോൾ ഇതാ നന്നായി അതെല്ലാം മിക്സായി നല്ല നല്ല രസമായിട്ട് ആ ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിനെയും നമുക്കതാ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ആക്കി അടച്ചേക്കാം. പക്ഷെ ചൂട് നല്ലോണം പോയതിന് ശേഷം മാത്രമേ ഇതിനെ മാറ്റാൻ പാടുള്ളൂ. ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇതാ ബോക്സിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്, ഒരു ബോട്ടിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. ന്യൂട്രലയുടെ സ്പ്രെഡിനെ, ചോക്ലേറ്റ് സ്പ്രെഡ്, ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏകദേശം സെയിം ടേസ്റ്റ് തന്നെയാണ് അതുള്ളത് കേട്ടോ.
പീനട്ട് കൊണ്ടാണെങ്കിൽ പീനട്ടിൻ്റെ തോല് കളഞ്ഞിട്ട് ചെയ്യണം പൊടിക്കുമ്പോൾ മാത്രം. ഇനി ഇതിനെ ഇതാ ബ്രെഡിൽ അങ്ങോട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്കൂളിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു സ്പ്രെഡ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ ഒരു അഡൾട്രേഷനും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ല. എന്തൊക്കെ കണ്ടൻറ്റാണ് നമ്മൾ ചേർത്തിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് തന്നെയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.